back to Teacher's Diary. നമ്മൾ ഇന്ന് ഇനി നോക്കാൻ പോകുന്നത് സ്പീഡും ടൈമും ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസും കണക്ട് ചെയ്യുന്ന equation ആണ്. അതുവഴി നമ്മുടെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ ഫിസിക്സിലെ ഈ ഒരു equation പഠിച്ചിട്ടുള്ളതാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. ഇനി ഓരോന്നും എന്താണെന്നുള്ളതൊന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള അകലം, അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്, നമ്മൾ കളിക്കാൻ പോയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങി പോവാണെന്ന് കരുതു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പല റൂട്ടുകൾ ഉണ്ടാവും, അല്ലെ? പല വഴിയിൽ കൂടെ നമുക്ക് അവിടെ എത്താൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇച്ചിരി വളഞ്ഞ് വേണമെങ്കിൽ ഇങ്ങനെ എത്താം, ദെൻ കുറച്ചും കൂടെ വളഞ്ഞ് ഇങ്ങനെയും എത്താം, അല്ലേ? രണ്ട് രീതിയിലും എന്തായാലും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്, നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. സോ ഇനി ഇതല്ലാതെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ, അതായത് ഏറ്റവും കുറഞ്ഞ വഴിയിൽ കൂടെ സ്ട്രെയിറ്റ് ലൈനായിട്ടും നമുക്ക് ഈ ഒരു പാത്തിനെ കണക്കാക്കാം. ഇനി എന്താണ് ഡിസ്റ്റൻസ്? നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ എത്തുന്ന അകലത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒരു ത്രെഡ് എടുത്ത് ഇതിലൂടെ എങ്ങനെ എടുത്ത് ഈ കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ ത്രെഡിനെ വലിച്ചു പിടിച്ചാൽ അതിൻ്റെ ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, അതായത് ഏറ്റവും മിനിമം ആയിട്ടുള്ള അകലം, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിട്ട് വരാം. എങ്ങനെയാണ്? നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ, ഏറ്റവും എളുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിനിമം പാത്തിൽ കൂടെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ട് വരാം. സാധാരണ നമ്മൾ ഡിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നാണ്. ഡിസ്റ്റൻസ് ട്രാവൽ, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ മീറ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ സ്പീഡ് എന്നാൽ എന്താണ്? നമ്മുടെ വേഗത, അല്ലെ? വേഗതയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ സ്പീഡിനെ വെലോസിറ്റി എന്നും പറയാറുണ്ട്. മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ വെലോസിറ്റിനെ അല്ലെങ്കിൽ സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ സ്പീഡ് കണക്കാക്കുന്നത് ഒരു യൂണിഫോം മോഷനാണ്, അതായത് ഒരേ വേഗതയിലാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ എത്തുന്നത്. ആ ഒരു കണക്കിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ദെൻ ടി എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് സെക്കൻഡ്സിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് എത്താനുള്ള സമയം, അല്ലെങ്കിൽ അതിന് പർട്ടിക്കുലർ ഇത്രാമത്തെ സെക്കൻഡിൽ ഇത്ര ദൂരം പിന്നിട്ടു, അങ്ങനെയൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ്സ് ഉപയോഗിച്ചിട്ടാണ് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത്, സെക്കൻഡ്സ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റിയിൽ യാത്ര ചെയ്യുന്നു എങ്കിൽ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ വരാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബോൾ എടുത്തിട്ട് മുകളിലേക്ക് എറിയുകയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ എറിയുന്ന ബോളിൻ്റെ സ്പീഡ് അത് യൂണിഫോം സ്പീഡ് ആയിരിക്കും അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും? ഇല്ല, കാരണം നമ്മൾ താഴേന്ന് ബോൾ എറിയുന്ന സമയത്ത് നമ്മൾ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു വെലോസിറ്റി ഉണ്ടാകും. ദെൻ മുകളിലേക്ക് പോകും തോറും സ്പീഡ് എന്ത് പറയും അല്ലെങ്കിൽ വെലോസിറ്റി എന്നുള്ളത് എന്തായിരിക്കും? കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. സോ അങ്ങനെ ഒരു യൂണിഫോം വെലോസിറ്റിയിലല്ല ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ വെലോസിറ്റി. വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ചിൻ്റെ റേറ്റിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. മുകളിലേക്കാണ് ബോൾ എറിയുന്നത് എങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. സോ നമ്മൾ അതിനെന്തെന്ന് പറയും? റിട്ടാർഡേഷൻ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഫിസിക്സിൽ പഠിച്ചതാണ്. ദെൻ റിട്ടാർഡേഷൻ എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് സൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, -a എന്നുള്ളതാണ് പറയാം. ഇനി ഒരു ബോൾ അല്ലെങ്കിൽ സ്റ്റോൺ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്കാണ് പതിക്കുന്നത് എങ്കിൽ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്താകും? കൂടിക്കൂടിയാണ് വരിക. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണ്? നമുക്കൊരു വെലോസിറ്റി ഉണ്ടാവും, ദെൻ അവിടെ നമുക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ ആക്സിലറേഷൻ പോസിറ്റീവായിട്ടാണ് എടുക്കുക. 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ അതിൻ്റെ വെലോസിറ്റി റേറ്റിൽ ചേഞ്ച് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു 3 ഇക്വേഷനും കൂടെ നോക്കാം. ഇനി നമ്മൾ laws of motion എന്ന് പറഞ്ഞ ഒരു മൂന്ന് equation പഠിച്ചിട്ടുണ്ട്. ഏതാണ് v = u + at. ഇതെന്താണ്? v എന്ന് പറയുന്നത് final velocity ആണ്. u എന്ന് പറയുന്നത് initial velocity. അന്ത്യപ്രവേഗം, ആദ്യപ്രവേഗം plus at. a എന്ന് പറയുന്നത് നമുക്ക് acceleration ആണ്. Then t എന്ന് പറയുന്നത് time ആണ്. Then ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് equation ഉപയോഗിച്ച് നമുക്ക് problem solve ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതായത് എങ്ങനെയാണ് ഇത് വരുന്നത് u plus at എന്ന് പറയുന്നത് നമുക്ക് velocity കാണേണ്ടി വരുമ്പോൾ ഈ final velocity ഓ അല്ലെങ്കിൽ initial velocity ഒക്കെ കാണേണ്ടി വരുമ്പോൾ acceleration ഉം time ഉം തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു equation യൂസ് ചെയ്യാം. ഇനി ഈ ഒരു equation ആണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ട problem നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ഈ ഒരു equation ഉപയോഗിച്ചിട്ടാണ് s = ut plus half at2 ut എന്ന് പറയുന്നത് എന്താണ് u നമുക്ക് initial velocity ആണ് അല്ലെങ്കിൽ ആദ്യ പ്രവേഗം t time ആണ് s എന്ന് പറയുന്നത് distance അല്ലെങ്കിൽ displacement ആണ് then half at2 a എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു acceleration ആണ് acceleration എന്ന് പറയുന്നത് rate of change in the velocity then ഇവിടെ നമുക്ക് ut plus half at2 എന്ന് വരുന്നത് എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് അതാവുമ്പോഴാണ് നമുക്ക് എന്താണ് സ്പീഡ് അല്ലെങ്കിൽ velocity increase ചെയ്തു വരുന്ന സമയത്ത് a യുടെ സൈൻ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും സോ ut plus half at2 മൈനസ് വരും എപ്പോഴാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് എറിയുകയാണെങ്കിൽ നമുക്ക് acceleration എന്ന് പറയുന്നത് കുറഞ്ഞ retardation ആണ് so negative 9.8 ആയിരിക്കും acceleration ന്റെ value അപ്പോൾ ut minus half at2 എന്നുള്ളതായിരിക്കും equation. ഇനി നമുക്ക് time തന്നിട്ടില്ല acceleration ഓ അല്ലെങ്കിൽ displacement ഓ velocity ഏതെങ്കിലും കണ്ടുപിടിക്കേണ്ട അവസ്ഥ വന്നാണെങ്കിൽ time ഇല്ല എങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം v2 u2 plus 2as. അപ്പോൾ ഇതാണ് ഈ മൂന്ന് equation. ഇതിൽ നമുക്ക് retardation ഉം acceleration ഉം വരുന്നുണ്ട് sign മാറാം. Then ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന രണ്ട് examples ചെയ്തു നോക്കാം. Text ले दाने लिखना एक example आने, एक inclined plane, अदायद एक चेरिंग्या प्रदलम तिलोड़े, नमला आधियम इधर एंटी ले बच्चे एक ball मोली लेके इधर मोली कोड़े गने, नमला पास से इधर बिड़ाले, नमला उरिटी बिड़ाले या roll याने, then आज समय इधर नमला initial velocity, अदायद नमला इबड़न ने ये force ले कोड़ कुन्दा बलम कारण माने, नमला ये ball मोल लेके कह रहे थे, आज समय इधर नमले velocity एंड बारे इधर 16 meter per second आने. Then മുകളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് എന്തായാലും ബോളിന്റെ സ്പീഡ് കുറഞ്ഞു വരികയുള്ളൂ അതായത് ആക്സിലറേഷൻ ആവില്ല അവിടെ റിട്ടാർഡേഷൻ ആയിരിക്കും സോ ആ ഒരു റേറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അതുകൊണ്ട് നമുക്ക് 9.8 എന്നുള്ള ഒരു വാല്യൂനേക്കാൾ കുറവായിരിക്കും സോ നമ്മൾ a യുടെ വാല്യൂ എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട് every second ഓരോ സെക്കൻഡിലും ആ ബോളിന്റെ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മൾ 16 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ ബോളിനെ നമ്മൾ ഇവിടുന്ന് പുൾ ചെയ്യുന്നത് then ഇവിടുന്ന് നമ്മൾ അതിനെ പുഷ് ചെയ്ത് അങ്ങോട്ട് വിടുന്നത് then നമുക്ക് ഓരോ സെക്കൻഡിലും അതിന്റെ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞു വരികയാണ് then അവസാനം എത്തുമ്പോൾ എന്തായിരിക്കും അതിന്റെ സ്പീഡ് 0 ആയിട്ട് മാറും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് t സെക്കൻഡ്സിൽ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ t സെക്കൻഡ്സ് കഴിയുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്ര ദൂരം അത് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം s ut plus half at2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം ഓക്കെ ഇനി ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം s നമുക്ക് s ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ s u ആണ് നമുക്ക് തന്നിട്ടുള്ളത് 16 അല്ലേ ഇനിഷ്യൽ വെലോസിറ്റി 16 t സെക്കൻഡ്സിൽ എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്സ് എന്നുള്ളതാണ് നമുക്ക് ഒരു ഇക്വേഷൻ വഴി കണ്ടുപിടിക്കേണ്ടത് സോ t നമുക്ക് t എന്ന് തന്നെ എഴുതാം then half at2 half എന്ന് പറയുമ്പോൾ 1/2 ഇവിടെ മൈനസ് വരാൻ എന്താ കാരണം മുകളിലേക്കാണ് പോകുന്നത് സോ വെലോസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതായത് ആക്സിലറേഷന്റെ സൈൻ മൈനസ് ആയിരിക്കും half at2 a യുടെ വാല്യൂ 48 ആണ് ഇൻടു t2 ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം 16t minus 1/2 into 8 that is 4t2 s is equal to 16t minus 4t2 എന്നുള്ള ഒരു equation ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എത്രാമത്തെ സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണോ കാണുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു equationൽ നിന്ന് പറ്റും ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ടാമത്തെ സെക്കൻഡിൽ ബോൾ എത്ര ദൂരെ അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അത് സഞ്ചരിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ സെക്കൻഡിലാണെങ്കിൽ ടിക്ക് 2 കൊടുക്കുക ദെൻ നമുക്ക് എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നുള്ളത് കിട്ടും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് കൂടെ ചെയ്ത് നോക്കാം ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 15 മീറ്റർ ഈ ബോൾ സഞ്ചരിച്ച് എത്തണമെന്നുണ്ടെങ്കിൽ എത്രാമത്തെ സെക്കൻഡിലായിരിക്കും ആ ബോൾ 15 മീറ്റർ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 15 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് s ന്റെ സ്ഥാനത്ത് 15 അല്ലെങ്കിൽ 15 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കാം. സോ 16t - 4t2 = 15. ഓക്കേ, അപ്പോൾ നമുക്ക് സ്ക്വയർ ഉള്ള ടേം ആണ് നമ്മൾ എപ്പോഴും ആദ്യം എഴുതുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. -4t2 + 16t = 15. Then minus sign നമ്മൾ ഫസ്റ്റ് ടേമിന് വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റാറുണ്ട്. എങ്ങനെ മാറ്റുക? എല്ലാത്തിൻ്റെയും സൈൻ മാറ്റുക. അതായത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Then 4t2 - 16t = -15. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഇവിടെ 4ഉം 16ഉം ആണ്. നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഇവിടുത്തെ കോയിഫിഷ്യന്റ് നമുക്ക് 1 ആയിട്ട് കിട്ടുള്ളൂ. So divided by 4 ആണ്. So t square minus 4t is equal to minus 15 by 4. നമുക്ക് ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു a + b ഹോൾ സ്ക്വയർ ഫോമിനെ കംപ്ലീറ്റ് ചെയ്യാം. a minus b ഹോൾ സ്ക്വയർ ഫോം ആണ് ഇവിടെ വരുന്നത്. ഇവിടെ സൈൻ മൈനസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? t square minus 4t പ്ലസ് എന്താ ആഡ് ചെയ്യേണ്ടത്? 4ന്റെ ഹാഫ്, that is 2ന്റെ സ്ക്വയർ 4 is equal to നമ്മൾ ഇവിടെയും ആഡ് ചെയ്യണം. ഇവിടെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ 4 ആഡ് ചെയ്യണം. -15/4. t square minus 4t plus 4 എന്താണ്? a minus b whole square ഫോം. സോ a എന്ന് പറയുന്നത് t ആണ്, - b എന്ന് പറയുന്നത് √4, that is 2 ആണ്. t - 2 whole square is equal to LCM എത്രയാണ്? 4 ആണ്. Then 4 is equal to 1/4. ഞാൻ അപ്പുറത്തോട്ട് എഴുതാം. Then t minus 2 whole square is equal to 1/4. ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ഈ സ്ക്വയർ ഇവിടുന്ന് കളയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡിൽ റൂട്ട് എടുക്കും. t - 2 = √1/4. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവുന്ന പറയാം. പ്ലസ് ഓർ മൈനസ് എടുക്കണം. സോ t - 2 = ± √1/4 ആണ്. സോ t - 2 = ± 1/2. ഓക്കെ, നമുക്കിനി പോസിറ്റീവ് വാല്യൂ ആദ്യം എടുത്ത് നോക്കാം. t - 2 = 1/2. t എത്ര വരും? 1/2 + 2, that is 2 and 1/2. ഓക്കെ, അപ്പോൾ എത്രാമത്തെ സെക്കൻഡിലാണ് ഈ ബോൾ 15 മീറ്റർ ദൂരം കവർ ചെയ്തിട്ടുണ്ടാവുക, എത്തിയിട്ടുണ്ടാവുക? 2.5 സെക്കൻഡ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ബോൾ അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് 15 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. ഇത് പോസിറ്റീവ് 1/2നെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോഴുള്ള കേസിലാണ്. 1/2 മൈനസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്താണെന്ന് നോക്കാം. t - 2 = -1/2. സോ ഇവിടെ നമുക്ക് t എന്ന് കിട്ടും. t - -1/2 + 2, that is 1 and 1/2. ടിയുടെ വാല്യൂ 1 and 1/2, 1.5 സെക്കൻഡ് സമയം എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂ പോസിബിൾ ആണ്. നമ്മൾ പക്ഷേ മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് മാത്തമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ കിട്ടുന്നത്. ഇനി നമ്മളത് പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആവുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ നിന്ന് ബോൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും 15 മീറ്റർ എത്താനെന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് ബോൾ പോകുന്ന സമയത്ത് 2.5 സെക്കൻഡിലായിരിക്കും 15 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവുക. ദെൻ മുകളിൽ നിന്ന് താഴേക്കാണ് ഈ ബോൾ വരുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും, പോസിറ്റീവായിരിക്കും ആക്സിലറേഷൻ. സോ നമുക്ക് എന്ത് കണക്കാക്കാം? 1.5 മിനിറ്റ് കഴിയുമ്പോൾ ബോൾ 15 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ ഡിസ്റ്റൻസും ടൈമും സ്പീഡും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. ആ സമയത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഇക്വേഷൻസും ഇതിൻ്റെ അപ്ലിക്കേഷൻസും ഇതിലെ ഓരോ ടേം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളും നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.